കേരളത്തെ ഭരിച്ച് മുടിച്ച് ജനദ്രോഹം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ വൃത്തികെട്ട ചില തീരുമാനങ്ങൾ വന്നത് ജനം ചർച്ചയാക്കുന്നില്ല, ഇവിടുത്തെ മീഡിയ ചർച്ചയാക്കുന്നില്ല. അത്തരം വൃത്തികെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ തടസ്സം നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു ഗവർണർ ഉണ്ട് ഇവിടെ, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യത്തെയും ഇവിടെ മീഡിയകൾ ചർച്ച ചെയ്യുന്നില്ല. ജനാധിപത്യത്തിനും ഭരണഘടനാ വിരുദ്ധമായിട്ടും പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതിന് എതിരെയാണ്, ജനങ്ങൾക്ക് ജനദ്രോഹപരമായി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് പോരാട്ടം. അതിൽ ഒരു വലിയ പോരാട്ടമുണ്ട്. ആദ്യം ചെറുത് നമുക്കൊന്ന് പറയാം. ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പൊതുജന താല്പര്യാർത്ഥം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ചിരുന്നു. നമ്മളിപ്പോൾ വാർത്തകൾ കണ്ടതാണ്. അത് വെടിക്കെട്ട് മാത്രമല്ല, പള്ളികളിലുള്ള വലിയ ഉച്ചഭാഷണികളും അതുപോലെ എല്ലാം അസമയത്ത് അത്തരത്തിലുള്ള യാതൊന്നും തന്നെ വേണ്ട എന്നതാണ് തീരുമാനം. ഒരു നല്ല തീരുമാനമാണത്. അത്തരം ഒരു ഉത്തരവ് ദൗർഭാഗ്യകരമാണെന്നും അതിനെതിരെ അപ്പീൽ പോവുകയാണെന്നും ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു പരിപാടിയെ വേണ്ട എന്നല്ല പറയുന്നത്, അസമയത്ത് വേണ്ട എന്നാണ്. ഈ ഒരു ഉത്തരവിനെതിരെ കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ശരിക്കും രാധാകൃഷ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുമ്പൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന CPM എന്ന പ്രസ്ഥാനം ഇന്ന് മുതലാളിമാരുടെ പാദസേവകരായി മാറിപ്പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അവർക്ക് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അഥവാ അവർ പറയുന്നതനുസരിച്ചാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒന്നുകിൽ നമ്മുടെ മന്ത്രിക്ക് വലിയൊരു വമ്പൻ ഓഫർ കിട്ടി, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൊടുന്നനെ മുതലാളിമാർക്ക് വേണ്ടി, പടക്ക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു തീരുമാനം വരില്ല. അതവിടെ നിൽക്കട്ടെ. ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് നമ്മൾ ചർച്ചയാക്കേണ്ടത്, കേരള ജനത ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടത്. ഇവിടെ പിണറായി സർക്കാരിന് ജനദ്രോഹപരമായ, ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ചില ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ആ ബില്ലുകളെ കുറിച്ച് ഗവർണർക്ക് ഉത്തമ ബോധ്യമുണ്ട്, അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒരു ബില്ലാണ് പൊതുജനാരോഗ്യ ബിൽ. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും പൊതുജന ആരോഗ്യ ബില്ലല്ലേ എന്ന്, പക്ഷേ പൊതുജനാരോഗ്യ ബില്ലല്ല, അത് പൊതുജനദ്രോഹ ബില്ലാണ് എന്നത് അതിന്റെ ഉള്ളിലൂടെ വായിക്കുന്ന ആർക്കും മനസ്സിലാവും. അതിലെ ജനദ്രോഹ നടപടികൾ എന്താണെന്നും ജനാധിപത്യ വിരുദ്ധത എന്താണെന്നും ഭരണഘടനാ വിരുദ്ധത എന്താണെന്നും കൃത്യമായി പഠിച്ച് അത് ഗവർണർക്കും അതുപോലെ മീഡിയകൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ മീഡിയകൾ അത് മിണ്ടില്ല. കാര്യം മീഡിയകളും അവർക്ക് അന്നം കൊടുക്കുന്ന അന്നദാതാക്കളുടെ ചൊൽപ്പടിക്ക് മാത്രമാണ് അവർ നിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊതുജനാരോഗ്യ ബിൽ ഗവർണറുടെ മുന്നിൽ എത്തിയിട്ട് കുറച്ചു നാളായി. ഗവർണർ അത് ഒപ്പിടാതെ കാത്തിരിക്കുകയാണ്. ഗവർണർ ബുദ്ധിമാനായതുകൊണ്ടാണ് അങ്ങനെ ഒപ്പിടാതെ കാത്തിരിക്കുന്നത്. അത് ഒപ്പിടാതെ തിരിച്ചയച്ചാൽ ആ ബില്ല് വീണ്ടും ഗവർണറടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവർണർ ഒപ്പുവെക്കേണ്ടി വരും. അതാണ് നിയമം. അതല്ലാതെ ആ ബിൽ നേരെ രാഷ്ട്രപതിയുടെ അടുക്കലേക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഒരുപക്ഷെ ഇത് ബോധ്യമായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാതെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതും നിയമമാകും. അപ്പോൾ ഇത് നിയമമാകാൻ പാടില്ല എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ബില്ല് ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞു വെച്ചതിനെതിരെ പിണറായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. സത്യത്തിൽ മണ്ടത്തരമാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. പിണറായി സർക്കാർ ഈ കേസിൽ അടി കിട്ടി ഓടേണ്ടി വരും, പോണ വഴി പുല്ലുപോലും കുരുക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബിൽ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ ഗവർണർ, അദ്ദേഹം ഇതിലെ അവ്യക്തതകളെക്കുറിച്ച്, ഇതിലെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളെക്കുറിച്ച്, ജനാധിപത്യ വിരുദ്ധത്തെക്കുറിച്ചോ ഭരണഘടനാ വിരുദ്ധത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തും. അപ്പോഴാണ് ശരിക്കും പിണറായിക്ക് അടിയിട്ടാൻ പോണത്. ഈ സർക്കാർ മണ്ടൻ സർക്കാരാണെന്നും സുപ്രീം കോടതിയിൽ എത്തും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ആ ബില്ല് തടഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ആ ബില്ലിന്മേൽ ശരിക്കൊരു പാഠം പഠിക്കാൻ പോകുന്നു. ആരിൽ നിന്നാണ്, ഏത് മാഫിയയിൽ നിന്നാണ്, ഏത് ഫാർമ കമ്പനികളിൽ നിന്നാണ് ഇവർക്കൊക്കെ പണം ഓഫർ ചെയ്തിട്ടുണ്ടത് വാങ്ങിയതെന്നും നമുക്കറിയില്ല. കാരണം അവർക്ക് വേണ്ടിയാണ് ഈ ബില്ല് പാസ്സാക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ആരോഗ്യപരമായ ദുരിതത്തിലേക്ക് തള്ളിയിടാൻ അവർക്ക് ഇടം മുലവും തിരിഞ്ഞു നോക്കാതെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഈ ബിൽ, പൊതുജനാരോഗ്യ ബിൽ, അത് ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട്, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രതിനിധി, ഇവിടെ പ്രതിപക്ഷമൊന്നും അനങ്ങൂല, അവർക്കൊക്കെ അതിന്റെ പങ്കുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ അനങ്ങില്ല, ഇനി മറ്റൊരു പക്ഷം വരേണ്ടി വരും. അതുകൊണ്ട് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇവരാരും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒറ്റ പ്രതിനിധി മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങളുടെ പിന്തുണ അറിയിക്കണം. പൊതുജനാരോഗ്യ ബിൽ എന്ന ജനദ്രോഹ ബിൽ
നടപ്പിലാക്കാതെ തടഞ്ഞു വെച്ചതിന് നിങ്ങൾ എല്ലാവരും ഇമെയിൽ അയക്കണം. ഗവർണർക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് പിന്തുണ അറിയിക്കണം, നന്ദി അറിയിക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും നന്ദിയും അറിയിച്ചാൽ സുപ്രീം കോടതിയിൽ അത് അദ്ദേഹത്തിന് സഹായകമാകും. അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ രക്ഷയ്ക്കായിരിക്കും.